എന്തുകൊണ്ടും എൻ്റെ ഈ വരവിന് ചില പ്രത്യേകതകൾ ഉണ്ടാകും. നമസ്കാരം. ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസിൽ എത്തുന്ന ദിവസമാണ്. ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിരുന്നു, അതായത് ഇന്ന് കുറേ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു, ഞാൻ വന്നത് വെറുതെയാകില്ല എന്ന തരത്തിലുള്ള ഒരു പ്രൊമോ ലാലേട്ടൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും എവിക്ഷൻ ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നാളെ കേട്ട് എവിക്ഷൻ നടക്കും. അപ്പോൾ ആരാണ് പുറത്തേക്ക് പോവുക, ഒരാളാണോ, ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ, രണ്ട് പേര് പോവുമോ എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരാളാണെങ്കിൽ സെറീനയ്ക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് പറയുന്നത്. ഭൂരിപക്ഷവും പറയുന്നത് അങ്ങനെയാണ്, സെറീനയാകും ഔട്ടാവുക എന്നാണ് തോന്നുന്നത്. ഇനി ശ്രുതിയുടെ പേര് പറയുന്നുണ്ട്, അനു ജോസഫിൻ്റെ പേര് പറയുന്നവരുണ്ട്, ജുനൈസിൻ്റെ പോലും പേര് പറയുന്നവരുണ്ട്. എന്തായാലും ഇന്ന് നാളെയുമായിട്ട് അതിൻ്റെ റിസൾട്ടുകളൊക്കെ എന്താ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഈ ലാലേട്ടൻ വന്നത് വെറുതെ ആകില്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ പ്രൊമോയിൽ പറയുന്നത് എന്താണ് എന്നുള്ള ഒരു ആശങ്കയും ആ പ്രതീക്ഷ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഗെയിമർ വരാൻ, ഒരു വലിയ ഒരു ഗെയിമർ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഷോ ഇത്തിരി ഡിമ്മായി നിൽക്കുകയാണ് എന്ന് പുറത്തൊക്കെ ഒരു വാർത്തയുണ്ട് എന്ന് തോന്നുന്നു. കാരണം റോബിൻ രാധാകൃഷ്ണൻ തന്നെ അത് പറഞ്ഞു, ഷോ ഡൗൺ ആണ്, അതുകൊണ്ട് എന്നെ വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അതൊന്നും പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അങ്ങനെ ഒരു ഇത് മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടി ഒരു ഗംഭീരനായ ഒരു ഗെയിം ചേഞ്ചർ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് വരുമ്പോൾ അതാത് സമയത്ത് നമുക്ക് അറിയിക്കാം.